സെൻസസ് ചോദ്യാവലിയിൽ വെട്ടിലായിരിക്കുകയാണ് കേരള സർക്കാർ, കൂടാതെ നാണക്കേടിലും. സെൻസസ് നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായത് ഗുരുതര വീഴ്ച. വിവാദമായ രണ്ട് ചോദ്യങ്ങൾ സെൻസസിലുണ്ടെന്നും അത് ഒഴിവാക്കിയെന്നും ആദ്യം വിശദീകരിച്ചതും പിന്നീട് തിരുത്തിയതും സർക്കാരിന് നാണക്കേടായിരിക്കുകയാണ്. സെൻസസ് ഡയറക്ടറേറ്റിൽ മാസങ്ങൾക്ക് മുൻപ് കേന്ദ്രത്തിൽ നിന്ന് ചോദ്യാവലി എത്തിയിട്ടും മന്ത്രിസഭാ യോഗം ഇല്ലാത്ത വിവാദ ചോദ്യങ്ങളെക്കുറിച്ച് അരമണിക്കൂറിലേറെ ചർച്ച ചെയ്തതാണ് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി പോലും ക്യാബിനറ്റിൽ വ്യക്തത വരുത്തിയില്ല എന്നത് സർക്കാരിന് നാണക്കേടുണ്ടാക്കി. മാത്രമല്ല, സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സംഭവം. തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സെൻസസിലെ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. വ്യക്തിയുടെ ജനനത്തീയതി, മാതാപിതാക്കളുടെ ജനനസ്ഥലത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ആദ്യഘട്ട സെൻസസിന്റെ 34 ചോദ്യങ്ങളുടെ പട്ടികയിൽ ഈ ചോദ്യങ്ങളില്ല. അത് തിരിച്ചറിഞ്ഞതാകട്ടെ, സർക്കാർ തീരുമാനം വന്നതിന്റെ അടുത്ത ദിവസം സെൻസസ് ഡയറക്ടറേറ്റും പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതോടെ, അതായത് സെൻസസ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയതിനു ശേഷമാണ് സംസ്ഥാന സർക്കാരിന് പറ്റിയ അമളി തിരിച്ചറിയുന്നത്. സർക്കാർ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ സെൻസസിൽ ഉണ്ടായിരുന്നില്ലെന്ന് പൊതുഭരണ വകുപ്പ് പിന്നീട് മാധ്യമങ്ങളെ അനൌദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. ഔദ്യോഗികമായി അറിയിക്കണമോ എന്ന സംശയങ്ങൾക്കൊടുവിൽ ചീഫ് സെക്രട്ടറി തന്നെയാണ് വിശദീകരണം ഇറക്കിയത്. സെൻസസും ജനസംഖ്യാ രജിസ്റ്ററും രണ്ടാണ്. ജനസംഖ്യാ രജിസ്റ്ററുമായി സഹകരിക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ജനസംഖ്യാ രജിസ്റ്ററിലെ ഒരു ചോദ്യവും കേരളത്തിൽ ചോദിക്കില്ലെന്നും ചീഫ് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സെൻസസ് പുതുക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളോടുള്ള ചോദ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ച രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കി 34 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പുറത്തിറക്കിയത്. സെൻസസ് നടപടികളുടെ ഭാഗമായി മറുപടി പറയേണ്ടെന്ന് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ആ രണ്ട് ചോദ്യങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഈ വർഷം സെൻസസ് നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയ 34 ചോദ്യങ്ങളുടെ പട്ടികയിൽ ഈ രണ്ട് ചോദ്യങ്ങളും ഇല്ല. ഇപ്പോഴത്തെ പട്ടികയിലാകട്ടെ, വീട്ടുടമയുടെ വ്യക്തിഗത വിവരങ്ങളായി വീട്ടുടമയുടെ പേര്, ലിംഗം, വിഭാഗം, മൊബൈൽ നമ്പർ എന്നിവ മാത്രമേ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. ജനസംഖ്യ കണക്കെടുപ്പിനായി അധ്യാപകരും സർക്കാർ ജീവനക്കാരും വീടുകളിലെത്തുമ്പോൾ വിവരങ്ങൾ നൽകി ജനങ്ങൾ സഹകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ജനസംഖ്യാ കണക്കെടുപ്പും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കലും തമ്മിൽ ബന്ധമില്ലെന്നും രണ്ടും വ്യത്യസ്ത പ്രക്രിയകളാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. ഇത്തവണ ആദ്യഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം NPR പുതുക്കുന്നതിന് ആവശ്യമായ വിവരങ്ങളും ശേഖരിക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. എന്നാൽ NPR പ്രവർത്തനങ്ങൾ നടത്തുകയോ വിവരങ്ങൾ വീടുകളിൽ നിന്ന് എന്യൂമറേറ്റർമാർ ശേഖരിക്കുകയോ ചെയ്യില്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. രണ്ടാം ഘട്ടമായി 2021 February 9 മുതൽ March 5 വരെയാണ് ജനസംഖ്യയുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നത്. ആ സമയം ജനസംഖ്യാ കണക്കെടുപ്പിന് ആവശ്യമായ വ്യക്തിഗത വിവരങ്ങൾ മാത്രമേ ശേഖരിക്കൂ. ജനസംഖ്യാ കണക്കെടുപ്പുമായി സഹകരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷനെ കേരളം അറിയിച്ചിട്ടുണ്ട്. 10 വർഷത്തിലൊരിക്കൽ രാജ്യത്ത് നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൽ ശേഖരിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, വ്യക്തിഗത വിവരങ്ങൾ നാടിന്റെ അടുത്ത 10 വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ്. അതിനാൽ കണക്കെടുപ്പിനായി അധ്യാപകരും സർക്കാർ ജീവനക്കാരും അടങ്ങുന്ന എന്യൂമറേറ്ററുകൾ വീടുകളിലെത്തുമ്പോൾ വിവരങ്ങൾ നൽകി ജനങ്ങൾ സഹകരിക്കേണ്ടതാണ്. എന്തായാലും കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടിയിൽ സർക്കാരിന് ഒന്നിലും വ്യക്തതയില്ല എന്നും UDF അനാവശ്യ വിവാദങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നതെന്നും വ്യാപകമായി പരാതി ഉയരുകയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.